കെ സജീവൻ നോക്കൂ അത് തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ ബി ജെ പി സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് സി പി എം കേരളത്തിൽ സ്വീകരിക്കുന്നത് അതായത് തട്ടമിടാത്ത പെൺകുട്ടികൾ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ആ സാഹചര്യം സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ അനിൽകുമാറിൻ്റെ പ്രസ്താവനയെ വ്യാഖ്യാനിക്കാം വേണ്ട ആ വാചകം ആ നിലയിലാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണരൂപം വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ കാര്യമാണ് അത് വേറൊരു വിശാലമായ ചർച്ചയാണ് പക്ഷേ ആ വാചകമാണ് ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എം അതിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ കുറവേ ഉള്ളൂ എന്നാണ് കെ പി എ മജീദ് പറഞ്ഞത് ഷാഫി ചലേത്തിൻ്റെ പാർട്ടി നേതാവ് അല്ല ഇതില്ലേ സി പി എമ്മിൻ്റെ നിലപാടാണ് അനിൽകുമാർ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സി പി എമ്മിൻ്റെ നിലപാട് പറയേണ്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം അനിൽകുമാറിൻ്റെ നിലപാടിന് തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനിൽകുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ മുഴുവൻ വാചകങ്ങളും നമ്മൾ കേൾക്കേണ്ട ഒന്നുമില്ല അദ്ദേഹം പറഞ്ഞതിൽ ഈ വാചകം തന്നെ മതി അത് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വയ്ക്കുക അത് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്ന് നമുക്ക് അത് ന്യായീകരിക്കാം കാരണം അത് നില ഓരോ വ്യക്തിക്ക് ഓരോ ആളുടെ അഭിപ്രായം കൊണ്ട് അത് അതുമായിട്ട് തുടരാം പക്ഷേ അനിൽകുമാർ മാറ്റി പറഞ്ഞു അതാണ് പ്രശ്നം അനിൽകുമാർ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം വേറൊരു കാര്യമുള്ളത് അനിൽകുമാർ മാറ്റി സംസ്ഥാന സെക്രട്ടറി അനിൽകുമാറിനെ പിഴവ്മാറിന്റെ ഉറച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ അതല്ല അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യമേ ചിന്തിക്കേണ്ടതാണത് താൻ പറയുന്നത് വായിൽ തോന്നിയതാണോ എന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിക്കണം അനിൽകുമാർ വായിൽ തോന്നിയതാണ് പറഞ്ഞത് പാർട്ടി നിലപാട് പറയേണ്ടടുത്ത് അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം പാർട്ടി നിലപാട് പറയേണ്ട ആളല്ല അതുമല്ല അദ്ദേഹം പറഞ്ഞൊരു വലിയ വിവരക്കേട് കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ തട്ടമിടാത്ത പെൺകുട്ടികൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം ആണെന്നാണ് സത്യത്തിൽ കമ്മ്യ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുർത്തതുകൾ ഉള്ളത് നികേഷറിയാം മുർത്തത് എന്ന് പറഞ്ഞാൽ മതം വിട്ടാണ് ആളുകൾ ആ മുർത്ത ആ മുർത്തതുകൾ പ്രത്യേകിച്ച് മുസ്ലിം മുർത്തതുകളും ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് ആ മലപ്പുറം ജില്ലയിലെ മൃത്തത എനിക്ക് ഒരുവിധം എല്ലാ ആളുകളും നന്നായിട്ടറിയാം ഈ ആളുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ മാത്രമല്ല ചില ആളുകൾ വേണമെങ്കിൽ അവർ സംഘപരിവാറിൻ്റെ ആളുകളാണെന്ന് പോലും ചിന്തിക്കാവുന്ന ആളുകളാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിലൊന്നും ഒരു പങ്കുമില്ല പിന്നീട് ഈ തട്ടമിടുക തട്ടമിടാതിരിക്കുക എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ഷുക്കർ വക്കീലും ഒക്കെ പറഞ്ഞ പോലെ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ആ വ്യക്തിപരമായ താല്പര്യത്തിലേക്ക് പോകാം മാത്രമല്ല ഇതിൽ മതപരമായിട്ടുള്ള ഒന്ന് ശിരോവസ്ത്രം അണിയണം എന്ന് പറയുന്നത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ തത്വമാണ് ശിരോവസ്ത്രം അണിയുക എന്ന് പറയുന്നവരുടെ ഒരു നില നിലപാടാണ് ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് പോകാം ഇത് ഇല്ലാതെയാവാം എത്രയോ ആളുകൾ വിശ്വാ വിശ്വാസികൾ തന്നെ മുസ്ലിം ഇസ്ലാമുകളായിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾ തന്നെ കേരളത്തിലാണ് മുസ്ലിങ്ങളുടേതാകുന്നത് നമ്മൾ രാജസ്ഥാനിലൊക്കെ പോയാൽ എല്ലാ വിഭാഗം ആളുകളും ഹിന്ദുക്കള് പഞ്ചാബിലേക്ക് പോയാൽ പഞ്ചാബികൾ സിഖുകാർ അവരൊക്കെ തന്നെയും ശിരോവസ്ത്രം അണിയുന്നവരാണ് അപ്പോൾ ശിരോവസ്ത്രം എന്ന് പറയുന്നത് മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയുമായി മാത്രം നമ്മൾ ചേർത്ത് വെക്കേണ്ടതല്ല അല്ല തീർച്ചയായിട്ടും അല്ല അതിൽ പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് അനിൽകുമാർ ഈ ഒരു പ്രശ്നം എടുത്തിടുന്നത് അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കൂ നമുക്ക് ആർക്കും ഇവിടെ സംസാരിക്കുന്ന ആർക്കും ഇതിൽ പ്രശ്നമില്ല സി പി എമ്മിന് ഇത് വലിയ പ്രശ്നമായിട്ട് മാറി സി പി എമ്മിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നു പാർട്ടി സെക്രട്ടറി ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നു ഇതാണ് അനിൽകുമാർ നടത്തിയിട്ടുള്ള വിവരക്കേട് എന്ന് ഞാൻ പറയും